പുതുപ്പള്ളിക്കാർ ഉറപ്പിച്ചു ചാണ്ടിയുമ്മന്റെ ഭൂരിപക്ഷം 60,000 കടക്കും. പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മനു വേണ്ടി വലിയ തീവട്ടികൾ വരുന്നു എന്നൊക്കെ വലിയ പ്രൊപ്പഗണ്ട നടക്കുന്നുണ്ട്. അവരോട് പുതുപ്പള്ളിക്കാർക്ക് പറയുവാനുള്ളത് അതിനായി നിങ്ങൾ ആരും മിനക്കടേണ്ട. ഉമ്മൻ ചാണ്ടിയുടെ നന്മകൾ കഴിഞ്ഞ 53 വർഷം അനുഭവിച്ചറിഞ്ഞ ജനങ്ങളുടെ അടുത്ത് ഇന്നലെ കസേര മോഹിച്ച് രാഷ്ട്രത്തിൽ ഇറങ്ങിയ ആരോ പറഞ്ഞു കൊടുത്ത കേട്ടറിവ് മാത്രമുള്ള തീവട്ടികൾ വന്ന് പറഞ്ഞു കൊടുക്കേണ്ടെന്ന് ആവശ്യമുണ്ടോ? ഇല്ല. വണ്ടി വിടടേ എന്ന് മാത്രമാണ് പുതുപ്പള്ളിക്കാർക്ക് ഇവരോട് പറയുവാനുള്ളത്. 60,000 വോട്ടിനുമേൽ ചാണ്ടിയുമ്മൻ ഭൂരിപക്ഷം നേടും എന്നാണ് പുതുപ്പള്ളിക്കാർ പറയുന്നത്. ഇത് പറയുന്നത് മറ്റാരുമല്ല, 1938 കാലഘട്ടത്തിൽ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പ് അന്നത്തെ കാലത്ത് 10 രൂപ മുടക്കിയെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്ന കണ്ണന്താനത്ത് മാത്തുണ്ണി മാത്യുസിൻ്റെയും ശോശമ്മ മാത്യുവിൻ്റെയും മകൻ ഏലിയാസ് കണ്ണന്താനമാണ്. സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും മേടിക്കുവാൻ അപേക്ഷ കൊടുക്കുവാൻ പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പിതാവ് പറഞ്ഞത് ആനുകൂല്യങ്ങൾ കൈപ്പറ്റുവാനല്ല ഞാൻ പ്രവർത്തിച്ചത് എന്നാണ്. അങ്ങനെയുള്ള ഒരു പിതാവിൻ്റെ മകനാണ് ITV ന്യൂസുമായി തൻ്റെ അഭിപ്രായം പങ്കുവെക്കുന്നത് എന്ന് മാത്രം മാന്യപ്രേക്ഷകരെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇനി ഏലിയാസ് കണ്ണന്താനത്തോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. പുതുപ്പള്ളി മണ്ഡലത്തിലെ നിലവിലെ അവസ്ഥ എന്താണ്? ഓർത്തഡോക്സ് യാക്കോബായ പക്ഷത്തുള്ള സഭാധ്യക്ഷന്മാരുടെ തന്ത്രപരമായ പ്രസ്താവനയും അങ്ങ് ശ്രദ്ധിച്ചേ കാണുമല്ലോ. അങ്ങയുടെ അഭിപ്രായം എന്താണ്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ഓർത്തഡോക്സ് സഭാ വിശ്വാസിയാണ്. എന്നാൽ എന്റെ അച്ഛൻ മാത്രമാണ് ഓർത്തഡോക്സ് ആയിരുന്നു. എന്റെ അമ്മ മണർകാട്ടുപള്ളി ഇടവകരുത്തിയ. എന്റെ പേര് ഏലിയാസ് ആണെന്ന് അറിയാമല്ലോ. അത് എന്റെ വില്യം വെച്ചി എന്നെ നേർച്ച നേർന്ന് അനേക വർഷം മക്കളുണ്ടാകാതിരുന്നപ്പോൾ എന്റെ അമ്മയുടെ അമ്മ നേർച്ച നേർന്നിട്ടാണ് എനിക്ക് ഈ എന്റെ പൂജാതന ഞാൻ പൂജാതനായത്. അപ്പൊ ആ പേര് മഞ്ഞിനിക്കര കപ കഴിഞ്ഞിരിക്കുന്ന ബാവായുടെ പേരാണ് ഏലിയാസ്. അപ്പം യാക്കോബായ വിഭാഗത്തിൽപ്പെട്ട അമ്മയുടെയും ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ഒരു പിതാവിന്റെയും മകനായിട്ട് ഞാൻ ജനിച്ചിരിക്കുന്നത്. എനിക്കിത് രണ്ടും ഒരുപോലെ തന്നെ, എന്റെ അമ്മയും വേണം, എന്റെ അച്ഛനെയും വേണം. പക്ഷെ ഞങ്ങൾ തമ്മിൽ തിരിക്കാനുള്ള ഒരു ഉദ്ദേശമാണ് ഇവര് നടത്തി വരുന്നതെന്ന് നമുക്ക് നേരത്തെ തൊട്ടേ അറിയാം. അതിന് ഒരു ഈ കോടതി സോറി ഈ കേസുകൾ തീർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ തർക്കങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് 2007 മുതൽ മലങ്കര സഭാ സമാധാന സമിതി എന്നുള്ളൊരു സംഘടനയിൽ ഞങ്ങൾ പ്രവർത്തിച്ചു വരികയാണ്. അത് നമ്മുടെ മലയാള മനോരമയിലെ തമ്പാശാനായിരുന്നു, മാമൻ വർഗീസ് സാറായിരുന്നു അതിന്റെ നേതൃത്വം കൊടുത്തിരുന്നത്. ഞാനും അതിൽ ഇതുവരെ പ്രവർത്തിച്ചു വരിക. മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് വിധേയും വോട്ട് നേടാനുള്ള ഒരു കഴിവ് മിടുക്കുണ്ട്. അപ്പൊ അതിന് അവര് ഏതൊക്കെ വരെ അവര് പോകും. അങ്ങനെ പോകുമ്പോൾ ഇപ്പോ നമ്മുടെ ഓർത്തഡോക്സ് വിഭാഗത്തിലെ ചില അച്ഛന്മാർക്ക് ഇതിനോട് ഈ മാർക്സിസ്റ്റ് പാർട്ടിയോട് വളരെ ഇടതുപക്ഷത്തോടും ഭയങ്കരമായ താല്പര്യമുണ്ട്. അതുപോലെ തന്നെ യാക്കോബായ വിഭാഗത്തിലെയും ഒത്തിരി അച്ഛന്മാർക്കും മെട്രോപൊളിറ്റന്മാർക്കും ഒക്കെ ഇതിനോടുള്ള താല്പര്യമുണ്ട്. അപ്പൊ എങ്ങനെയും വോട്ട് നേടുക എന്നുള്ള ആ ഒരു ഇതിലേക്ക് വരുമ്പോൾ അവര് ഏത് വിധേനയും ഇതിന്റെ അറിയാമല്ലോ, അവര് ചെയ്യുന്ന പല പ്രവൃത്തികളും നമുക്ക് കോൺഗ്രസുകാർക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കോ യോജിക്കുന്ന ഒരു പരിപാടിയല്ല. ഞങ്ങളെ സംബന്ധിച്ച് ഇവിടുത്തെ ഈ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടിയോട് വൈകാരികമായിട്ടുള്ള വലിയ അടുപ്പമുണ്ട്. അദ്ദേഹത്തിന്റെ നിന്ന് ഒത്തിരി കാര്യങ്ങൾ സംഭാവനകൾ സ്വീകരിച്ചിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ സഹായങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഇന്നും ആ സ്മരണയിലാണ് ഇവിടെയുള്ള ആൾക്കാരും മുഴുവൻ ജീവിക്കുന്നത്. അതിനെ മറികടക്കാനായിട്ട് എത്ര ശ്രമിച്ചാലും ഇപ്പോഴത്തെ നിലയിൽ അത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. അപ്പം അതുപോലെ തന്നെ മറ്റ് ആളുകളൊന്നും ഇല്ലാതെ നമ്മുടെ മകനായിട്ടുള്ള ചാണ്ടിയുമ്മനാണല്ലോ ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ചാണ്ടിയുമ്മനാണ് ഇപ്പോഴത്തെ നമ്മുടെ സ്ഥാനാർത്ഥി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ യാതൊരു വിധത്തിലുള്ള ക്ലീൻ ഇമേജാണ് അദ്ദേഹത്തിനുള്ളത്. യാതൊരു വിധത്തിൽ എന്തെങ്കിലും ഒരു മോശം പ്രകടനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. സഭയുടെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ചെറുപ്പകാലം മുതൽ തന്നെ മുഴുവായി കയറുകയും ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾ തന്നെ. ഞാൻ നേരിട്ട് അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ടുള്ളത് ഫോണിൽ മാത്രമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യതകളെപ്പറ്റിയൊക്കെ നമുക്ക് എല്ലാവർക്കും നല്ലപോലെ അറിയാവുന്നത് തന്നെ. യാതൊരു കളങ്കവും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഒരു എന്തെങ്കിലും ഒരു മോശം അഭിപ്രായം അദ്ദേഹത്തെ പറ്റി ആരെങ്കിലും പറയും, എതിരാളികൾ പോലും പറയുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അപ്പുറം ക്ലീനിങ് വെച്ചുള്ള ആളാണ് അദ്ദേഹം. ഇപ്പോ ഈ എന്റെ ഒരു അഭിപ്രായത്തില്, ഞാനൊരു കോൺഗ്രസ്സുകാരൻ കൂടിയാണ്, പരമ്പരാഗതമായിട്ട് കോൺഗ്രസ്സുകാരാണ്. എന്റെ അച്ഛനും അമ്മയും സ്റ്റേറ്റ് കോൺഗ്രസ്സിൽ പ്രവർത്തിച്ചിരുന്നവരാണ്.
ഒരു 60,000-ന് മേലെ ഭൂരിപക്ഷം അദ്ദേഹത്തിന് കിട്ടുമെന്നുള്ള ഒരു രീതിയിലാണ് ഞങ്ങളൊക്കെ കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ പ്രാരാധിക്കുമ്പോൾ ഞാൻ പ്രവർത്തനത്തിലൊന്നും ഇല്ലെങ്കിൽ പോലും ഞങ്ങളുടെ വീടുകളിലെ ആളുകൾ വരികയും ഞങ്ങളെ കമ്മിറ്റികളൊക്കെ ഫോം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ തന്നെ വെച്ച്. അപ്പം ഞങ്ങളുടെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് ഒരു 60,000-ന് മുകളിൽ ചാണ്ടിയമ്മന് ഭൂരിപക്ഷം കിട്ടുമെന്നുള്ളൂ, എനിക്ക് യാതൊരു സംശയവുമില്ല. അതിനിപ്പം ഏതെങ്കിലുമൊക്കെ ചാനലുകാർ പറഞ്ഞാലോ അല്ലെങ്കിലോ ഒന്നും അതൊന്നും അല്ല കാര്യം. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഭൂരിപക്ഷത്തിന് മുകളിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിശ്വാസമായിരിക്കും. അതിന് ഇപ്പൊ യാക്കോബായ സഭയെ എല്ലാ എസ്എന്മാരും ഞങ്ങളുടെ തൂത്തുകുട്ടിയില് എന്തോ വലിയ മീറ്റിംഗ് ഒക്കെ കൂടി മെത്രാ പോലീസുമാരൊക്കെ കൂടെ കൂടി എന്നൊക്കെ പറയുന്നു. എവിടെയാണ് തൂത്തുകുട്ടി? ഒരു ധ്യാന കേന്ദ്രമുണ്ട് നമ്മുടെ മണ്ടർകാട് പള്ളിക്ക് ഒരു 3-4 കിലോമീറ്റർ വടക്കുവശത്ത്, തിരുവഞ്ചൂരിനടുത്താണ് അത്. അവിടെ ഒരു വലിയ യോഗം ചേരുകയും അവരെല്ലാം ഇപ്പോഴത്തെ ഗവൺമെന്റിനോട് സഭാ വിഷയത്തില് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ജനങ്ങളുടെ ഇടയിലേക്ക് വരത്തില്ല. ഉണ്ട്, ജനങ്ങളുടെ ഇടയിലെ കുറച്ച് ഭിന്നതയൊക്കെ ഉണ്ട്. ആൾക്കാർ യാക്കോബായ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഈ ഉമ്മൻചാണ്ടി ഗവൺമെന്റിനോടുള്ള എതിർപ്പും ഈ പിണറായി വിജയൻ സർക്കാരിനോടുള്ള കൂറൊക്കെ ഉള്ള ആൾക്കാർ കുറെ പേരുണ്ട്. അല്ലാതെ സാധാരണ ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് ഒരു കാരണവശാലും ഈ ഗവൺമെന്റിന്റെ നടപടിയോ അല്ലെങ്കിൽ ഈ യാക്കോബായ വിഭാഗത്തിലെ ചില മെത്രാസന്മാരെല്ലാം കൂടെ കൂടി ചേർന്നിട്ടുള്ള ഈ സഭാ സ്നേഹം അല്ലെങ്കിൽ ഈ ഇടത് മുന്നണി ഗവൺമെന്റിനോടുള്ള സ്നേഹം ഇതൊന്നും നടപ്പാകുകയില്ല. ഒരു കാരണവശാലും നടപ്പാകത്തില്ല. ഇപ്പൊ ചാണ്ടിയമ്മനെ സംബന്ധിച്ചിടത്തോളം, ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഓർത്തഡോക്സ് സഭയുടെ അംഗങ്ങളാണ്. അപ്പോൾ ആ തരത്തിൽ അവർ എന്തുകൊണ്ടാണ് ഒരു പബ്ലിക്കലി ഇപ്പോൾ പൊതുവായ ജനവികാരം നാനാജാതി മത വിഭാഗങ്ങളുള്ളവരിലും അവരുടെ വർഗവർണ്ണ രാഷ്ട്രീയ ഭേദമന്യേ അവർ ഉമ്മൻചാണ്ടിയെയും ആ ഉമ്മൻചാണ്ടിയുടെ സ്നേഹം ചാണ്ടിയമ്മനോട് കാണിക്കുകയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോഴും ഓർത്തഡോക്സ് സഭ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വളരെ അത് കാതോലിക്ക ഒരു ഇടതുപക്ഷ സഹയാത്രികനായതുകൊണ്ടാണോ എന്തുകൊണ്ടാണ് വിശ്വാസികളുടെ ഇടയിൽ ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള പ്രസ്താവന? പ്രത്യേകിച്ച് ജയിക്കിനെ പോലെയുള്ളയാൾ സഭയുടെ മകനാണ് എന്നൊക്കെ ഇവര് വിളിച്ചു പറയുന്നു, എന്ത് തോന്നിനോട്? തീർച്ചയായിട്ടും അത് അപലപി നിയമ കാര്യം തന്നെയാണ്. ഈ ജയിക്ക് എന്ന് പറയുന്ന ആള് ഒരു കാരണവശാലും ഈ സഭയുടെ ഒരു അംഗം എന്നുള്ള നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റിയ ഒരാളല്ല. അദ്ദേഹം ശരിയാണ് മഴകാട് പുള്ളി ഇടവാക്കാനാണെന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന്റെ വിവാഹത്തിനാണെങ്കിലും മറ്റ് സഭാ കാര്യങ്ങളിലൊന്നും അദ്ദേഹം അങ്ങനെ പങ്കെടുക്കുന്ന ആളാണെന്ന് എനിക്ക് വിശ്വാസമില്ല. പക്ഷേ ഓർത്തഡോക്സ് സഭയിലെ ഒരു മെത്രാപ്പൊലീസ് അത് പറഞ്ഞു ഞാൻ ഈ രണ്ടുപേരും നമ്മുടെ സഭാംഗങ്ങളാണെന്ന് പറഞ്ഞത് യാതൊരു വിധത്തിലും യോജിക്കാൻ പറ്റിയ. കാരണം ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന് പറയുന്ന ചാണ്ടിയമ്മൻ സഭയുടെ എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിക്കുകയും പള്ളിയിൽ പോവുകയും ഞാൻ ശ്രദ്ധിച്ചു അദ്ദേഹത്തിന്റെ ഈ പിതാവിന്റെ മരണ സമയത്ത് ചൊല്ലുന്ന ഇതുണ്ടല്ലോ നമ്മുടെ ഗീതങ്ങൾ, ഇതൊക്കെ അദ്ദേഹം യാതൊരു തെറ്റും കൂടാതെ ചൊല്ലുന്നുണ്ട്. അപ്പം പള്ളിയിൽ പോവുകയും അമ്മയും അച്ഛനും കൂടെ നേരായ വിധത്തിൽ ഓർത്തഡോക്സ് വിശ്വാസം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ടാണല്ലോ ആ ഗീതങ്ങളൊക്കെ അദ്ദേഹം യാതൊരു മടിയുമില്ലാതെ ചെല്ലുന്നത് അല്ലെങ്കിൽ ഒരു തെറ്റുമില്ലാതെ ചെല്ലുന്നുണ്ട്. അപ്പം അദ്ദേഹം തീർച്ചയായിട്ടും ഈ സഭയുടെ ഉത്തമ ഉത്തരം തന്നെ. മറ്റേ ആളെ സംബന്ധിച്ച് സംശയമുണ്ട്, അദ്ദേഹം സഭയുടെ ഉത്തമ ഉത്തരനാണെന്ന് പറയുന്നതിനകത്ത് എനിക്ക് അത്ര വിശ്വാസം പോരാ. പിന്നെ കാതോലിക്ക ബാവ നമ്മുടെ കോട്ടയത്തെ കാതോലിക്ക ബാവ കഴിഞ്ഞ ദിവസം ഒരു മനസാക്ഷി കൂട്ടിന്റെ കാര്യമൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എനിക്കറിയില്ല, ഇടതുപക്ഷക്കാരനാണോ വലതുപക്ഷക്കാരനാണോ. പക്ഷെ ഞാൻ വിശ്വസിച്ചിരുന്ന അദ്ദേഹം ഒരു വലതുപക്ഷ അല്ലെങ്കിൽ സോറി ഈ കോൺഗ്രസ് ചിന്താഗതിയുള്ള ആളാണെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്, ഞങ്ങളുടെ നാട്ടുകാരൻ തന്നെ. പക്ഷെ അദ്ദേഹം തന്നെ പുറത്തൊന്നും അത് പ്രകടിപ്പിച്ചിട്ടുമില്ല. എന്നാലും ഒത്തിരി അച്ഛന്മാർ, ഓർത്തഡോക്സിലെ ഒത്തിരി അച്ഛന്മാർ, ഇടതുപക്ഷത്തിന്റെ ഞങ്ങളുടെ പള്ളി വികാരിയായിരുന്ന ആളുകളുമൊക്കെ ഇടതുപക്ഷത്തിന് വേണ്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പരസ്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരൊത്തിരി പേരുണ്ട്. അപ്പൊ അവര് തീർച്ചയായിട്ടും ആ അവരുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഇടതുപക്ഷ ചിന്താഗതി അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ചിന്താഗതി അതവര് സമയം വരുമ്പോഴത്തേനും പുറത്തിറക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ അച്ഛന്മാരൊന്നും പറഞ്ഞ കേൾക്കുന്ന ജനങ്ങളൊന്നും വളരെ കുറവായിപ്പോ. ഞങ്ങളുടെ പുതുപ്പള്ളി ഈ ഇടവകവുകാരി അന്ന് അദ്ദേഹം 40-ാം ദിവസം വരെ മാറി നിന്നു. ഇദ്ദേഹം ഒരു ഇടതുപക്ഷ സഹയാത്രികനല്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കൃത്യമായിട്ട് അദ്ദേഹം എനിക്കറിയാം അദ്ദേഹത്തെ, പക്ഷേ വലതുപക്ഷ സഹയാത്രികനല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ നിലവിലുള്ള ഒരു അവസ്ഥ ഇപ്പം എന്ത് തോന്നുന്നു? ഒരു അതായത് പലതരത്തിലുള്ള ആരോപണങ്ങൾ ഇവർ ഉന്നയിക്കുന്നുണ്ട്. വികസനം, പുതുപ്പള്ളിയിൽ വികസനമില്ല, വികസനമാണ് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞു. ഇവർക്ക് ഇത് ഇവർ കഴിഞ്ഞ 7 കൊല്ലം ഇവർ ഭരിക്കുന്നുണ്ട്. എന്ത് വികസനമാണ് ഇവർക്ക്
കൊണ്ടുവരാൻ സാധിച്ചത്. അത് പുതുപ്പള്ളിയിൽ വികസനമാണോ ചർച്ച ചെയ്തത്, അതോ ഈ പിണറായിസത്തോടുള്ള ജനങ്ങളുടെ വിരോധമായിരിക്കുമോ പുതുപ്പള്ളിയിൽ പ്രതിഫലിക്കാൻ പോകുന്നത്? സത്യം പറഞ്ഞാൽ ഇവർക്ക് ഈ ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഗവൺമെന്റിന് ഒരു ആരോപണവും ഈ പുതുപ്പള്ളി മണ്ഡലത്തെ സംബന്ധിച്ച് പറയാനില്ല. ഞാൻ ചോദിക്കട്ടെ, 53 കൊല്ലം ഒരു മനുഷ്യൻ തുടർച്ചയായിട്ട് 1973 മുതൽ, എനിക്കൊന്നും ഓട്ടില്ല, 77 മുതൽ എനിക്ക് ഓട്ടുള്ളൂ, അതിനുശേഷം കുറച്ച് ഈ അദ്ദേഹം ഈ 53 വർഷവും ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തോടുള്ള അല്ലെ അദ്ദേഹം കാണിച്ചു തന്നിട്ടുള്ള അല്ലെ വികസനത്തിന് വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുള്ള നടപടികളുടെ ഭാഗമായിട്ടല്ലേ ജയിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം ഒരു പ്രാവശ്യം എങ്കിലും തോക്കണ്ടേ? ഒരു പ്രാവശ്യം പറ്റിയിട്ടില്ലെന്ന് മാത്രമല്ല, ഈ ഏറ്റവും അവസാനത്തെ വോട്ടിന് മാത്രം ഈ ഒരു 9000 ഭൂരിപക്ഷമായി കുറഞ്ഞു. അതെന്തുകൊണ്ടാവാം ഭൂരിപക്ഷം? അത് ഈ സഭാ പ്രശ്നം കൊണ്ടല്ലേ അത് സംഭവിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും ഈ സഭാ പ്രശ്നങ്ങൾ തന്നെയാണ് ഇതിനകത്ത് അദ്ദേഹത്തിന് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം. അത് അതിൽ കുറയുകയില്ല, ഒരു കാരണവശാലും അതിൽ കുറഞ്ഞൊരു വോട്ട് അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നില്ല. അത് ഭൂരിപക്ഷം അതിൽ കുറയാൻ അദ്ദേഹത്തിന് ഒരിക്കലും സാധിക്കത്തില്ല. കാരണം അടി കുറച്ച് 10,000 ആൾക്കാരുടെ ഭൂരിപക്ഷം കൂടി ഉണ്ടെന്നുള്ള സംശയമില്ലാത്ത കാര്യം. അതിനിടയ്ക്ക് ഈ നമ്മുടെ ബിഷപ്പുമാരും അച്ഛന്മാരും ഒക്കെ പറയുമ്പോൾ കുറച്ച് വിശ്വാസികളെ അവർക്ക് കയ്യിലെടുക്കാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് നമ്മുടെ സ്ത്രീകളെയൊക്കെ പോലെയുള്ള ദുർബല മനസ്സുള്ള ആൾക്കാരൊക്കെ അയ്യോ അച്ഛൻ പറഞ്ഞതല്ലേ അല്ലേ ബിഷപ്പ് പറഞ്ഞതല്ലേ എന്നൊക്കെ കേട്ട് ചില ആൾക്കാരൊക്കെ ചിലപ്പോൾ വോട്ട് ചെയ്ത് കാണും. അതുകൊണ്ടായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം 9,000 വോട്ടായത്. ഏതായാലും ഈ വികസനം എന്ന് പറഞ്ഞ് ഇവർക്ക് യാതൊരു വിധത്തിലും ഉമ്മൻചാണ്ടിയുടെ മണ്ഡലത്തെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഞാൻ ചോദിച്ചിട്ടില്ലേ കഴിഞ്ഞ 7.5 കൊല്ലമായിട്ട് ഇവരാണല്ലോ ഇവിടെ ഭരിക്കുന്നത്. അതുപോലെ തന്നെ 7 പഞ്ചായത്തുള്ളതിൽ 6 പഞ്ചായത്തും ഇടതുമുന്നണിയാണല്ലോ ഭരിക്കുന്നത്. 2 പഞ്ചായത്ത് മാത്രമാണ് എന്റെ വിചാരം ഈ കോൺഗ്രസ് ഭരിക്കുന്നത്. ഈ മെയിൻ റോഡുകളൊക്കെ ഒന്ന് നോക്ക്, യാതൊരു കുഴപ്പമില്ല. കേക്കാറോട് ഞങ്ങളുടെ NH 183 ഒക്കെ വളരെ നല്ല ഉന്നത നിലവാരം പുലർത്തുന്ന പാലങ്ങള്, ഉമ്മൻചാണ്ടി തന്നെ 400 ചില്ലാനും പാലങ്ങൾ പറഞ്ഞാ പറയുന്നത്. കണക്ക് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, 440 ഇങ്ങനെയാണ്ട്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ചെയ്യാവുന്ന എല്ലാ നടപടികളും, കുടിവെള്ളത്തിന്റെ കാര്യമാണെങ്കിലും റോഡുകളുടെ കാര്യമാണെങ്കിലും എല്ലാം അദ്ദേഹം ചെയ്താ. പിന്നെ നമുക്കറിയാം കോട്ടയം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു മേൽപ്പാത ഉണ്ടാക്കി. അതിന് ആ ഗവൺമെന്റ് ഇറങ്ങിക്കഴിഞ്ഞ പിന്നെ 2016 മുതലുള്ള ഗവൺമെന്റ് ഒരു പൈസ പോലും അതിന് കൊടുത്തില്ല. അത് ഒരു നോക്കുകൂട്ടിയാട്ടി പോലെ വേണം നിൽക്കുക. പണം മുടക്കേണ്ടത് ഗവൺമെന്റ് അല്ലേ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അല്ലല്ലോ. പല സ്ഥലങ്ങളിലും ഉമ്മൻചാണ്ടി പണിത പാലങ്ങളുടെ തൂണുകള് നോക്കുകൂട്ടിയായിട്ട് പുതുപ്പള്ളി മണ്ഡലത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. കാരണം എന്താ, ഉമ്മൻചാണ്ടി ഇവിടെ വികസനം കൊണ്ടിരുന്നില്ല എന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു വെച്ചിരിക്കുന്ന പരിപാടികളാ. ഉമ്മൻചാണ്ടി എന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നോ ഒന്നും കൊണ്ടുവന്നല്ലോ ഇത് ചെയ്യേണ്ടത്. ഗവൺമെന്റ് അല്ലേ പൈസ മുടക്കേണ്ടത്, കൊടുക്കുന്നില്ല. തിരുവഞ്ചൂരിനും കൊടുക്കുന്നില്ല, ഉമ്മൻചാണ്ടിക്കും കൊടുക്കുന്നില്ല. ഈ 6 പഞ്ചായത്തുകള് ഈ പഞ്ചായത്തുകളിൽ ചെയ്യേണ്ട ഫണ്ടുകള് അവര് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ റോഡുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് നടക്കുന്നത് ഒത്തിരി എണ്ണം. ഈ 7 കൊല്ലമായിട്ട് ഉമ്മൻചാണ്ടി എന്തല്ലോ ഇവിടെ ഫണ്ട് അനുവദിക്കുന്നത്? എന്തുകൊണ്ട് ഈ പഞ്ചായത്തുകൾ അതിന് മുമ്പം തിരിച്ചിരിക്കുന്നു, കുടിവെള്ള പ്രശ്നങ്ങൾ തീർക്കാതിരിക്കുന്നു, എന്നിട്ട് അതല്ലേ ഉമ്മൻചാണ്ടിയുടെ തലേ കെട്ടിവെച്ച് എങ്ങനെ നോക്കുന്നത്? ഭരിക്കുന്നത് ഞങ്ങൾ, കാശ് മുടക്കേണ്ടത് ഉമ്മൻചാണ്ടി. അങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ മനസ്സിൽ ജനങ്ങൾ ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. കാരണവശാലും ഈ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തിയെ എങ്ങനെയെങ്കിലും ഇവിടെ തേജോധം ചെയ്ത് അതിനുവേണ്ടി എന്തെല്ലാം വൃത്തികെട്ട കഥകൾ നനഞ്ഞുണ്ടാക്കി. എന്നിട്ട് അതെന്തെങ്കിലും തെളിഞ്ഞോ? അദ്ദേഹം സൂര്യപ്രഭയോടുകൂടി തിരിച്ചു വന്നില്ല, അഗ്നിശുദ്ധി വരുത്തി പുറത്തു വന്നില്ലേ? എന്നിട്ടിപ്പോ എന്താ, ഇനിയിപ്പോ വേറെ ഒരു മാർഗവും ഇല്ലാത്തതുകൊണ്ട് അച്ഛന്മാരെ പിടിച്ചിരിക്കുക. അച്ഛന്മാരെ കൂടെ വിശ്വാസികളുടെ വോട്ട് നേടാനായിട്ടുള്ള ഒരു തന്ത്രമാണിത്. ഒരു കാരണവശാലും ഇവിടുത്തെ പുതുപ്പള്ളിയിലെ പ്രമുഖരായിട്ടുള്ള വോട്ടർമാർ, ജനാധിപത്യ വിശ്വാസികൾ ഒരിക്കലും ഇതിനകത്തൊന്നും വീഴുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം, അതായത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഓർത്തഡോക്സ് സഭയാണെങ്കിലും യാക്കോബായ സഭയാണെങ്കിലും ഒരുപോലെ സ്നേഹിച്ച ഒരു വ്യക്തിത്വമായിരുന്നു. അന്നേരം അദ്ദേഹം ഈ സഭാ സമാധാനത്തിന് വേണ്ടി അദ്ദേഹം എന്തൊക്കെ പ്രയത്നങ്ങൾ ചെയ്തിട്ടുണ്ട്? അതെ, പറഞ്ഞുതരാം. ഞങ്ങള് 2007 മുതൽ ഞങ്ങൾ മലങ്കര സഭാ സമാധാന സമിതിയായിട്ട് പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ ഉമ്മൻചാണ്ടി സാറിനെ ഞങ്ങൾ പോയി കാണുകയും അദ്ദേഹം ഈ കാര്യങ്ങൾക്കും എല്ലാം വളരെയധികം നല്ല പിന്തുണ നൽകുകയും ചെയ്തു. സമാധാന സമിതി ഉദ്ദേശിച്ചിരുന്നത് മലബാർ മോഡൽ അറിയാമല്ലോ. മലബാറില് ഫീലിക്സിനോ സിനിമേനിയും നമ്മുടെ ദിനിമോസ് കാതോലിക് ബാബ ആയിരുന്നതിന് മുമ്പ് അദ്ദേഹം തീമത്തിയ സിനിമേനിയായിരുന്നു. ഇവർ രണ്ടും കൂടെ കൂടി ഏകദേശം 16 പള്ളികൾ മലബാർ വജ്രാസനത്തിൽ രണ്ടാക്കി. മീൻസ് സ്വത്ത് വീതിച്ചു. ഒരേക്കർ സ്ഥലമുള്ളത് ആനുപാതികമായിട്ട് ജനങ്ങളുടെ എണ്ണം അനുസരിച്ച്, യാക്കോബായക്കാർക്ക് ഇത്ര പെർസെന്റ് ആണെങ്കിൽ ഓർത്തഡോക്സുകാർക്ക് ഇത്ര പെർസെന്റ്, അങ്ങനെ
16 പള്ളികൾ അവരെ ഈഴം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞ് അതിന്റെ അവസാനം പിരിഞ്ഞ പള്ളിയുടെ പേര് കോറോം പള്ളി, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, സുൽത്താൻ ബത്തേരിക്ക് അപ്പുറത്തുള്ള. ഇതേ രീതിയാണ് ഞങ്ങളും ആഗ്രഹിച്ചത്, മലബാർ മോറിടുന്നുള്ള വീരം വെച്ച് പിരിയുക. തർക്കമുള്ള പള്ളികളിൽ ഇത്ര ശതമാനം ഓർത്തഡോക്സുകാരുണ്ടെങ്കിൽ അവർക്ക് അത്ര ആ പെർസെൻറ്റേജ് അനുസരിച്ചിട്ട് ആ പള്ളിയുടെ വിഹിതം കൊടുക്കുക. യാക്കോബക്കാർക്ക് ബാക്കി പിന്നെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഓർത്തഡോക്സുകാർക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ അവർ മുൻകൈ എടുത്ത് മറ്റവർക്കൊരു പള്ളി വെച്ച് കൊടുക്കാനും അല്ലെങ്കിൽ അവർക്കുള്ള ആരാധനാലയങ്ങൾക്കുള്ള ക്രമീകരണങ്ങൾ ചെയ്യാനുമുള്ള പണം മുടക്കാനും കൂടെ കൂടി തയ്യാറാകുമായിരുന്നു. അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ച പരിപാടി. ഞാനടക്കമുള്ള ഈ മലങ്കരസഭാ സമാധാന സമിതിയിലെ ആളുകൾ 40-ലധികം 50-ഓളം പള്ളികൾ ഞങ്ങൾ ഈ കണ്ടനാട്ടും ഇടുക്കിയിലും കത്തിപ്പാറത്തണം പോലുള്ള പള്ളികളിലും ഒക്കെ ഞങ്ങൾ പോയി പ്രവർത്തിച്ചതാണ്. പക്ഷെ അവിടെ എല്ലാം സംഭവിക്കുന്നത് ജനങ്ങളെ ഒന്നിച്ചു കൂട്ടി ഒരു നല്ലൊരു തീരുമാനത്തിലേക്ക് എത്തുന്ന ആ രാത്രിയിൽ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ഫോണുമായിട്ട് വന്നേച്ച് പറയും, ചാക്കോച്ചാനൊന്നും ഇഷ്ടമില്ല കേട്ടോ, ചാക്കോച്ചാനൊന്നും ഇഷ്ടമില്ല, ഏതാണ് ചാക്കോച്ചാൻ, അങ്ങനെ ചാക്കോച്ചാൻ ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. ഏതെങ്കിലും മെത്രാപ്പൊലീത്തയുടെയോ അല്ലെങ്കിൽ പിന്നെ മുതിർന്ന വ്യക്തികളോ ടെലിഫോണിൽ സംസാരിക്കുന്നതാണ് ഈ പരിപാടിയായിട്ട് ഇവർ മുന്നോട്ട് പോകരുതെന്നുള്ള. ഇത് തന്നെയാണ് ഉമ്മൻചാണ്ടി നമ്മുടെ കോരഞ്ചേരി പള്ളിയിലെ കാര്യത്തിലൊക്കെ ഇടപെട്ട് തീർപ്പാക്കിയത്. തീർപ്പാക്കിയപ്പോൾ ഇത്ര രൂപ, എത്ര സെന്റ് സ്ഥലം ഇത്ര രൂപ എന്നെല്ലാം പറഞ്ഞ് വീതം വെച്ചു. അപ്പം യാക്കോബായ സഭയ്ക്ക് ഇത്ര കോടി രൂപ അങ്ങോട്ട് കൊടുക്കാമെന്നെല്ലാം പറഞ്ഞു. അദ്ദേഹം തിരിച്ച് ഈ കോംപ്രമൈസ് സ്റ്റോക്കിന് ശേഷം അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് യാത്രയായി. കൊല്ലത്തെത്തിയപ്പോഴത്തേനും വേറൊരു ടെലിഫോൺ കൂടി വന്നു, നമുക്ക് 1 കോടി രൂപ അല്ലെങ്കിൽ 2 കോടി രൂപ നമുക്ക് തരണം പേഴ്സണലായിട്ട്, പേര് ഞാൻ പറയുന്നില്ല. ഇവിടെയാണ് ആ ആ പിന്നെ നീക്കം പൊളിഞ്ഞത്. അങ്ങനെയാണ്, അദ്ദേഹം ഇതിന് വേണ്ടി വളരെയധികം ശ്രമിച്ച ആളാണ്. അതുപോലെ തന്നെ പരിശുദ്ധ പാത്രക്കീസ് ബാബ വന്നപ്പോൾ അദ്ദേഹം കോതമംഗലത്ത് പോയ ഭാര്യ സമേതനായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയത്. ഇപ്പം യാക്കോബായ സഭയോട് അദ്ദേഹത്തിന് എന്തോ വലിയ അറപ്പുണ്ടെന്നൊക്കെ പറഞ്ഞ് വരുത്തുകയാണ്, അല്ലെങ്കിൽ യാക്കോബായക്കാരെ എന്നെ കൊല്ലാൻ ശ്രമിച്ചവരാണ് ഉമ്മൻചാണ്ടി എന്നൊക്കെ പറഞ്ഞുണ്ട. തെറ്റാണത്. എനിക്ക് വ്യക്തിപരമായിട്ട് കഴിഞ്ഞ 50 കൊല്ലത്തിലധികമായിട്ട് അറിയാവുന്ന വ്യക്തി ഒരു കുടുംബാംഗങ്ങളെ കുടുംബാംഗത്തിനെ പോലെ അറിയാവുന്നയാളാണ് ഉമ്മൻചാണ്ടി. അദ്ദേഹം ഒരിക്കലും ഒരു സഭാവിരുദ്ധനായിരുന്നില്ല. ഒരു ഓർത്തഡോക്സുകാരനോ യാക്കോബായക്കാരനോ ആയി നിന്ന് നിൽക്കാതെ ഒരു സഭാസ്നേഹിയായിട്ടുള്ള ഒരു മലങ്കര സഭയുടെ സന്താനമായിട്ട് തന്നെ ജീവിച്ച് ആ കുടുംബം പോയിരുന്നു. അദ്ദേഹമായാലും ഭാര്യയായാലും മക്കളായാലും ഇന്നുവരെ അതിനൊരു മാറ്റം ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് വിശ്വാസത്തിന് ഒരു കോട്ടം ഉണ്ടായിട്ടില്ല. എല്ലാവരെയും കോട്ടയത്തെ കാതോലിക്ക ബാബായാണെങ്കിലും ശ്രേഷ്ഠ കാതോലിക്ക ബാബായാണെങ്കിലും പാത്രക്കീസ് ബാബായാണെങ്കിലും എല്ലാം ഒരുപോലെ അദ്ദേഹത്തിന്റെ പിതാക്കന്മാരായിട്ട് കൊണ്ടുതരുന്ന ആളാണ് ഉമ്മൻചാണ്ടി. അല്ലാതെ ഒരു സഭാവിരുദ്ധൻ എന്നുള്ള പേര് അദ്ദേഹത്തിന് ഒരിക്കലും യോജിക്കത്തില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഭക്കാരൻ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവരെ ചാട്ടവാരനടിക്കണം. കാരണം അദ്ദേഹത്തെ കഴിഞ്ഞ 1/2 നൂറ്റാണ്ടായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി, പേഴ്സണലായിട്ട് അറിയാവുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ അനുയായി എന്നതിനെ എനിക്ക് വിശേഷിപ്പിക്കുന്നില്ല. എനിക്ക് അവമാനമൊന്നുമില്ല. ഇപ്പോൾ ഇനിയും ഏതാനും മണിക്കൂറുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ പുതുപ്പള്ളി പോളിംഗ് ബൂത്തിലേക്ക് എത്തുവാൻ. ഇപ്പം അന്നേരം ഒരു അവസാന ഒരു വാചകം എന്ന നിലയ്ക്ക് അദ്ദേഹം എത്ര വോട്ടിന് മിനിമം ജയിക്കുമെന്നാണ് അങ്ങേക്ക് തോന്നുന്നത്? ഞാൻ പറഞ്ഞല്ലോ, 60,000 മേൽ ഭൂരിപക്ഷം അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഉണ്ടാകും, ഒരു സംശയവും വേണ്ട. കാരണം ഞങ്ങൾ വോട്ട് ചെയ്യുന്നവരാണ്. ഈ കഴിഞ്ഞ 53 കൊല്ലമായിട്ട് അദ്ദേഹം അവരുടെ പിതാവിന്, ആ ചെറുപ്പക്കാരന്റെ പിതാവിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്നവര് തന്നെ ഞങ്ങൾ. ഒരു കാരണവശാലും ഈ 60,000 കുറയുകയല്ല അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം, ഒരു സംശയവും വേണ്ട. അറിയാമോ, നമ്മുടെ ഈ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ എല്ലാ 100,000 കോളനികളും അദ്ദേഹം പുതുക്കി പോണത്, 100,000 കോളനികൾ. ആ വീടുകളെല്ലാം ശ്രീ കെ സി മേനോൻ എന്നായിരുന്നു തോന്നുന്നു, സി കെ മേനോൻ, സോറി, സി കെ മേനോൻ സാറായിരുന്നു അതിനുവേണ്ടി പണം മുടക്കിയത്. അദ്ദേഹം ഒരിക്കലും ഉമ്മൻചാണ്ടി സാർ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, എടോ ഒരു വീട് തനിക്ക്, എൻ്റെ തൊട്ടടുത്ത് ഒരു കോളനിയുണ്ട്, തനിക്കൊരു വീട് സ്പോൺസർ ചെയ്യാമോ എന്ന് ചോദിച്ചു. ഒരു 10-20 കൊല്ലം മുമ്പാണ്. ഞാൻ പറഞ്ഞു, അങ്ങനെയൊക്കെ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം കൂടെ കൂടെ വേണമെങ്കിൽ ഒരു വീട് വല്ലതും സ്പോൺസർ ചെയ്യാം കുറച്ച് പേര് കൂടി എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞാൽ പറയാ, നിങ്ങളാരും ഒരു പൈസയും മുടക്കണ്ട, പൈസ മുഴുവൻ മുടക്കാൻ എൻ്റെ കയ്യിൽ ആളുണ്ട്. ഞാനോർത്ത് സി എൻ സി മേനോൻ സാർ ആയിരിക്കും എന്ന് വിചാരിച്ചു, അല്ല, സി കെ മേനോൻ സാറാണ് ഇത് ചെയ്യുന്നതെന്ന് അദ്ദേഹം നേരിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ ഈ മണ്ഡലത്തിൽ വെച്ച് തന്നെ എന്നോട് പറഞ്ഞത്. അങ്ങനെ മുഴുവൻ വീടുകളും വളരെ നല്ല ആധുനിക രീതിയിൽ ആ വീടുകൾ മുഴുവൻ പണിത് കൊടുത്തു, ഈ കോളനികൾ മുഴുവൻ. അതുപോലെ തന്നെ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു പ്രദേശമാണ്, എന്താണ് ആ കോളനിയുടെ പേര്, ഞാൻ മറന്നുപോയി, ഒരു പുതുവലാണ്. ആ പുതുവലിലൊക്കെ അവരെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി 500 വോട്ടുകൾക്ക് ഒരു പഞ്ചായത്ത് മെമ്പർ ജയിക്കണമെന്നുണ്ടെങ്കിൽ, ഒരു കോളനിയിൽ, ഒരു ഹരിജൻ കോളനിയാണ്. അങ്ങനെ അദ്ദേഹം അതിനുവേണ്ടി പ്രവർത്തിച്ചു. അവർക്കറിയാം അദ്ദേഹത്തെ വിശ്വാസമാണ്, കുമ്പന്താനം കോളനി. അത് ആ കുമ്പന്താനം കോളനി പോലും 500 വോട്ടിന് ഞങ്ങളുടെ കുഞ്ഞുമനിക്കാൻ ജയിക്കണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അദ്ദേഹം അവിടെ പ്രവർത്തിച്ചത്? അദ്ദേഹത്തെയൊക്കെ എങ്ങനെ തമസ്കരിക്കാൻ പറ്റുമോ?
ഇത് കോൺഗ്രസിന്റെ മണ്ഡലമാവും, അടിയുറച്ച മണ്ഡലമാണ്. ഇവിടെ ഏത് ഇടതുപക്ഷ ബി ജെ പി ഒന്നും വന്നേ, ബി ജെ പിക്ക് ഇവിടെ അപ്പാടെ 10,000 വോട്ടേ ഉള്ളത്, അല്ലെങ്കിൽ ഒരു 5,000-7,500 വോട്ട് കാണുമായിരിക്കും. അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണമെങ്കിൽ അവർക്ക് വോട്ട് മറിച്ചു കൂട്ടാം, ഉമ്മൻചാണ്ടിയുടെ മോന്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ വേണ്ടി. പക്ഷെ അതൊന്നും ഈ പ്രാവശ്യം നടക്കത്തില്ല. തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടിയുടെ മോൻ ജയിക്കും. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പാരമ്പര്യം, നമ്മള് ഈ ഓർത്തഡോക്സുകാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം, മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം പിതൃ പാരമ്പര്യം എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണ്. ആ പിതൃ പാരമ്പര്യമുള്ളൊരു മകനെ പയ്യനാണ് ഈ ചാണ്ടിയമ്മൻ, അഡ്വക്കേറ്റ് ചാണ്ടിയമ്മൻ. ആ പാരമ്പര്യം അദ്ദേഹം നിലനിർത്തും, ആ പാരമ്പര്യത്തിന് തന്നെ ജനങ്ങള് വോട്ട് ചെയ്യും, ആ പാരമ്പര്യത്തിന് നിലനിർത്താൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കരുണയുള്ള ഒരു മനുഷ്യനായിരുന്നു ഉമ്മൻചാണ്ടി. ആർക്ക് വേണേലും എപ്പോൾ വേണേലും ചെന്ന് കരഞ്ഞ് കാലി പിടിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു കഴിഞ്ഞാല് സാധിക്കാത്ത ഒരു കാര്യമില്ലായിരുന്നു. കാണുമായിരിക്കും വോട്ട് ചെയ്യുന്ന കാര്യങ്ങളും സാധിക്കാത്ത കാര്യങ്ങൾ കാണും. പക്ഷെ 100 പേര് ചെല്ലുമ്പോൾ 90%+ കാര്യങ്ങൾ അദ്ദേഹം സാധിച്ചിട്ടുണ്ട്. 10% കാര്യങ്ങൾ സാധിച്ച് കാണുകയല്ല, അതുമാത്രം ബുക്കി പിടിക്കുകയും ഈ 90% കാര്യങ്ങൾ മറക്കുകയും ചെയ്യുന്നത് നീതികേട് തന്നെ. എന്റെ ഒരു ഞാൻ ഒരു ജോലി ചെയ്തപ്പോൾ ഞങ്ങളുടെ ഒരു ചുമട്ടുതൊഴിലാളിയുടെ മോനെ അസർബൈജാനിൽ നിന്ന് കൊച്ചി വിമാനത്താവളത്തിൽ ഇറങ്ങി, അവന് ഒരു ബാഗ് അവിടെ മറന്നുപോയി. ഒരു അവര് കോട്ടയത്ത് വന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് എന്നെ വിളിക്കുന്നത്, സാറേ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായല്ലോ, നമ്മുടെ ഒരു ബാഗ് വിമാനത്താവളത്തിൽ വെച്ച് മറന്നുപോയെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം അദ്ദേഹത്തെ ഉമ്മൻചാണ്ടിയെ വിളിച്ച് തിരിച്ചെല്ലാം പറഞ്ഞു. അവരൊരു 3 മണിക്കൂറിന് ശേഷമാണ് വിമാനത്താവളത്തിലെത്തുന്നത്. നെടുമ്പാശ്ശേരി ചെല്ലുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാര് ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞതല്ലേ എന്നും പറഞ്ഞ് ആ ബാഗ് ഇങ്ങനെ നീട്ടിപ്പിടിച്ച് നിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പറഞ്ഞാൽ തീരുകയില്ല. ഓരോ ജനങ്ങൾക്കും പറയാനുള്ളത് കേട്ട് കഴിഞ്ഞാല് തീർത്താൽ തീരാത്തത്ര, അല്ലെങ്കിൽ പറഞ്ഞാൽ കേട്ടാൽ തീരാത്തത്ര വലിയ കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതിനെയൊന്നും അങ്ങനെ നമസ്കരിക്കാനോ ഇല്ലെന്ന് പറയാനോ ഒന്നും ഏത് പാർട്ടി വിചാരിച്ചാലും ഏത് ഭരണാധികാരി വിചാരിച്ചാലും അതൊന്നും നടക്കത്തില്ല. അതൊരു ഒരു പൊതുവികാരമാണ് പുതുപ്പള്ളിയുടേത്. അതുപോലെ തന്നെ മറ്റെവിടെയെങ്കിലും സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഓ പുതുപ്പള്ളി, ഞാൻ 1975 അടിയന്തരാവസ്ഥ കാലത്ത് എനിക്ക് ഉദ്യോഗം കിട്ടുന്നത്. ഞാൻ കൊച്ചി ചെല്ലുമ്പോൾ എന്നോട് ചെറുപ്പക്കാരൻ ചോദിച്ചത്, ഓ നീ ഉമ്മൻചാണ്ടിയുടെ ശിഷ്യനാണ് അല്ലേ എന്നാണ് ആദ്യമായിട്ട് 1975. അപ്പം അന്ന് മുതല് അന്ന് ഞാൻ അദ്ദേഹം നോട്ട് ചെയ്തില്ല, എനിക്ക് അതിനുള്ള ഓട്ടവകാശം കാര്യമില്ലായിരുന്നു. പക്ഷെ ആള് ഉമ്മൻചാണ്ടിയുടെ പേരിലാണ് ഈ പുതുപ്പള്ളി അറിയപ്പെടുന്നത്, ഉമ്മൻചാണ്ടിയുടെ പേരിലാണ് ഈ നാടറിയപ്പെടുന്നത്, അദ്ദേഹത്തിന്റെ പേരിലാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നാമധേയത്തിലാണ് ഈ ഒരു സമൂഹം അറിയപ്പെടുന്നത്. ഏത് ഇന്ത്യയിൽ എവിടെ ചെന്നാലും വേണ്ട, ഇന്ത്യയിലല്ല പുറത്ത് ഏത് രാജ്യത്ത് ചെന്നാലും ഇപ്പൊ മനസ്സിലാകുന്നുണ്ടല്ലോ, നമ്മള് പിന്നെ അദ്ദേഹത്തിന്റെ കവറിംഗിലേക്ക് ഒഴുകി വരുന്ന ഏതെല്ലാം വിദേശ രാജ്യങ്ങളിൽ ആൾക്കാർ വരുന്നു. അപ്പൊ അദ്ദേഹത്തെ തമസ്കരിച്ചുകൊണ്ട് ഇവിടെ ഒരു ഇലക്ഷനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പോ ഒന്നും ഉണ്ടാകത്തില്ല, അത് സംശയം വേണ്ട. ഇനി ഒരു ഒരു വർഷങ്ങളോളം അത് നിലനിൽക്കും. ആ സ്പിരിറ്റ് എന്ന് പറയുന്നത് അതിനോടുള്ള ആ സമീപനം അതൊരു കാരണവശാലും മാറത്തില്ല. അപ്പൊ പ്രത്യേകിച്ച് ഈ ചെറുപ്പക്കാരനെ സംബന്ധിച്ചോളം ഏറ്റവും നല്ല ഇതുപോലെ ഒരു ചെറുപ്പക്കാരനെ ഈ കേരളത്തിലെ 140 നിയോജക മണ്ഡലം എവിടെയെങ്കിലും ഒരു 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 സ്ഥാനാർത്ഥിയെ പറഞ്ഞു തരാമോ? കോൺഗ്രസിലായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണെങ്കിലും ബി ജെ പിയിലാണെങ്കിലും മറ്റേത് പാർട്ടിയിലാണെങ്കിലും ഇത്ര സംശുദ്ധമായ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ചെറുപ്പക്കാരനുണ്ടോ? ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു ചെറുപ്പക്കാരനുണ്ടോ? ഇത്രയും പോട്ടെ, രാഹുൽ ഗാന്ധി 4,000 കിലോമീറ്റർ അദ്ദേഹം നഗ്നപാദനായിട്ട് നടന്നില്ലേ? ആർക്കുണ്ട് അങ്ങനെ ഒരു റെക്കോർഡ്? ആർക്കുണ്ട്? രാഹുൽ ഗാന്ധി പോലും ഷൂ ഇട്ടാ പോയത്. ഈ ചെറുപ്പക്കാരൻ എന്താ എങ്ങനെയാ നടന്നത്? ഇത്രയും കിലോമീറ്റർ നടക്കാന്ന് പറഞ്ഞത് കൊച്ചു കാര്യമല്ലോ, ലോകത്ത് എവിടെയെങ്കിലും നടന്ന കാര്യമാണോ? നടന്നത് കേട്ടിട്ടുണ്ടോ? ഇനി ആരെങ്കിലും ചെയ്യുമോ? എനിക്കറിയില്ല. അപ്പൊ ഇത്ര സംശുദ്ധമായ റെക്കോർഡുള്ള ട്രാക്ക് റെക്കോർഡുള്ള ഒരു ചെറുപ്പക്കാരൻ, അവന്റെ കല്യാണം പോലും ഇവര് മുടക്കി. ആ ചെറുപ്പക്കാരന് വേണ്ടി കല്യാണം പോലും ഇവര് മുടക്കിയവരാണെന്ന് ഓർക്കണം. അങ്ങനെ കുറ്റം പറയാ എന്ത് അധികാര ആൾക്കാർ, എന്ത് അവകാശം ആൾക്കാർക്കുള്ളത്? എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു ഇത്രയും നല്ലൊരു ട്രാക്ക് റെക്കോർഡുള്ള ഒരു ചെറുപ്പക്കാരനുണ്ട്, ഞാൻ ചോദിച്ചല്ലോ എവിടെയുണ്ട്? ഒന്ന് പറയാമോ, ഒന്ന് പറയാമോ? ഒന്ന് നല്ലപോലെ ആലോചിച്ച ശേഷം, അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞോ പറഞ്ഞാലും മതി, ഒരാളെ ഒന്ന് കാണിച്ചു തരാമോ? ഇല്ല, അങ്ങനെ ഒരാൾ കിട്ടത്തില്ല. ഞങ്ങളുടെ ഭാഗ്യമാണ് ഈ ചെറുപ്പക്കാരൻ ഇവിടെ വന്ന് ഇലക്ഷൻ നിൽക്കുന്നത്. ഞാൻ വിചാരിച്ചില്ല നിൽക്കുമെന്ന്. പ്രിയരെ, സഭാധ്യക്ഷന്മാർക്ക് സത്യം വിശ്വാസികളോട് വിളിച്ചു പറയണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് ഒത്തിരി പരിമിതികളുണ്ട്. അവർക്ക് ഒത്തിരി കാര്യങ്ങൾ ഭയപ്പെടാനുണ്ട്. അവരുടെ കസേര, അനധികൃതമായി ഉണ്ടാക്കിയ സ്വത്തുവകകൾ, പല പല കേസുകൾ. അതുകൊണ്ട് സത്യം വിളിച്ചു പറയുവാനുള്ള ആർജവം ഇവർക്ക് ആർക്കുമില്ല എന്ന് വിശ്വാസികൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ പുതുപ്പള്ളിയിൽ ഇത്തവണ നിങ്ങൾക്ക് യാതൊരു സംശയത്തിൻ്റെയും ചാഞ്ചല്യത്തിൻ്റെയും ആവശ്യമില്ല. ജയിക്കുമെന്ന് ഉറപ്പുള്ള ചാണ്ടിയമ്മന് തന്നെ
നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകുക. അദ്ദേഹത്തിൻ്റെ ലീഡ് നിലയാണ് എല്ലാ തീവട്ടികൾക്കുമുള്ള മറുപടി. അതിലുപരി ഉമ്മൻചാണ്ടിയോടുള്ള നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടുള്ള അവസാന ആദരവും. I2I ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടനും അമർത്തുക.